പത്താം ക്ലാസ്സിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഒരുപാട് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർമ്മിതികളുണ്ട് മാത്സിൽ വരക്കാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പോ അത് എങ്ങനെയാണ് വരക്കാന്ന് നോക്കാം ചോദ്യങ്ങളൊക്കെ നോക്കാം ഒരു ചോദ്യം എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് ഇത് ഒന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ മാർക്ക് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് സെവൻ സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ ഡ്രോ ദി ടാൻജൻ ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ സർക്കിൾ മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഏഴ് സെൻറ്റിമീറ്റർ അകലെ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക പിയിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക അപ്പോൾ എന്താണ് ചോദ്യം ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഉള്ള ഒരു സർക്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഏഴ് സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിന്റ് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് രണ്ട് ടാൻസെൻറ്റ് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അധിക പ്രാവശ്യവും ഇതേ വാല്യൂസ് തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പൊ ഇത് വരക്കണം ചിലപ്പോ റേഡിയസ് മാറ്റിയിട്ട് ആരം മാറ്റി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മാറ്റി വന്നിട്ടുണ്ട് എന്നല്ലാതെ ചോദ്യത്തിന് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല ഉം അപ്പൊ നമുക്ക് എങ്ങനെയാ വരക്കുക എന്ന് നോക്കാം മൂന്ന് സെന്റിമീറ്റർ ആരത്തിൽ നമ്മൾ ആദ്യം മൂന്ന് സെന്റിമീറ്റർ എടുക്കണം മൂന്ന് സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാം നമ്മളൊരു വൃത്തം വരക്കണം മൂന്ന് സെൻറ്റിമീറ്റർ വൃത്തം വരച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കോമ്പസ് എവിടെയാണ് കുത്തിയത് നമ്മൾ കേന്ദ്രം അല്ലേ അവിടുന്ന് ഏഴ് സെൻറ്റിമീറ്റർ അകലെ ഏഴ് സെൻറ്റിമീറ്റർ അകലെ നമ്മൾ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തണം ഏഴ് സെൻറ്റിമീറ്റർ അകലെ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തണം ഇതാണ് നമ്മൾ പി ഇതെന്താണ് ഏഴ് സെൻറ്റിമീറ്റർ ആണ് ഇനി നമ്മൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബസ് എടുക്കുക കോമ്പസ് എടുത്തതിന് ശേഷം ഇതിന് ഈ ഒരു വരയ്ക്ക് ഏഴ് സെന്റിമീറ്റർ നമ്മൾ വരച്ചില്ലേ ആ വരക്കൊരു ലംബ സമഭാജി വരക്കണം എങ്ങനെ വരക്കാം ഇതാ ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് പകുതിയിൽ കൂടുതൽ നമ്മൾ അളവ് ഏതാണ് പീതാണ് അല്ലെ അപ്പോ ഇതിൽ നിന്ന് പകുതിയിൽ കൂടുതൽ നമ്മൾ എടുക്കാം പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മുകളും താഴെയും എന്ത് ചെയ്യാ ചാപം വീശ അതേപോലെ തന്നെ എന്ത് ചെയ്യാ ഈ സൈഡിലും എന്ത് ചെയ്യാം മോളും താഴെയും എന്ത് ചെയ്യാ ചാപം വീശ ഓക്കേ ഇനി എന്ത് ചെയ്യണം ചവം കഴിഞ്ഞാൽ ഈ ഒരു സെന്റർ ഒന്ന് എന്ത് ചെയ്യാം ഈ ഭാഗവും ഈ ഭാഗവും രണ്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ അത് നമ്മളൊന്ന് കൂട്ടി വരക്കാം അപ്പൊ നമുക്ക് ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി ഒരു പോയിന്റ് കിട്ടും അല്ലെ ആ പോയിന്റ് എന്ത് ചെയ്യാം ആ പോയിന്റ് കേന്ദ്രമാക്കിട്ട് നമുക്ക് ഒരു പോയിന്റ് കിട്ടിയില്ലേ ഈ പോയിന്റ് കേന്ദ്രമാക്കിട്ട് എന്ത് ചെയ്യാ ഒരു വലിയ സർക്കിൾ വരക്കാം കേന്ദ്രമാക്കിയിട്ട് ഏതാ അളവ് അളവെടുക്കേണ്ടതാ ഈ ഭാഗവും ഈ ഭാഗവും നോക്കുകയാണെങ്കിൽ നമ്മൾ വരച്ച് കറക്റ്റ് തന്നെ ഇല്ലേ കറക്റ്റ് ആണല്ലേ അപ്പൊ അത് കൂട്ടിമുട്ടുന്നുണ്ട് എനിക്ക് കിട്ടിയില്ല അപ്പോ എന്ത് കിട്ടി ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് നോക്കിയത് ഇവിടെ ഈ ഒരു പോയിന്റാണ് നമ്മൾ മാർക്ക് ചെയ്തത് വൃത്ത് എവിടെയൊക്കെ കൂട്ടിമുട്ടി ഇവിടെ ഒക്കെ കൂട്ടിമുട്ടി അല്ലെ ആ പോയിന്റിലേക്ക് നമ്മൾ നീട്ടി വരച്ചാൽ മതി നോക്കിയതാ ഈ പോയിന്റും പി എന്ന് പറഞ്ഞ പോയിന്റും ഈ കൂട്ടിമുട്ടിയ ഭാഗവും തമ്മിൽ കൂട്ടി വരച്ചു പിന്നെന്ത് ചെയ്യാം താഴെ ഓക്കെ ഇനി നമുക്ക് അടയാളപ്പെടുത്തണം ഏതൊക്കെയാ അളവുകൾ നമ്മുടെ ആരം അല്ലേ ആരം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇതെത്രയാണ് ഏഴ് ആണ് ബാക്കിയൊക്കെ ഓക്കെയാണ് അല്ലേ ഇനി നമ്മളോട് ചിലപ്പോൾ ചോദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ തൊടുവരയുടെ നീളം എഴുതാൻ എഴുതിയാൻ പറയും തൊടുവരയുടെ നീളം അളന്ന് എഴുതാൻ പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതാണ് നമ്മൾ രണ്ട് തൊടുവരകളുണ്ട് അല്ലെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് രണ്ടിൻ്റെ അളവ് തുല്യായിരിക്കും അപ്പോൾ അത് എത്രയാണെന്ന് അളന്ന് എഴുതണം ആറ് പോയിൻറ്റ് മൂന്ന് ആറ് പോയിൻ്റ് അഞ്ച് ഏഴിനടയിലായിട്ടാണ് വരിക ആറ് പോയിന്റ് മൂന്ന് നാല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ആറ് പോയിന്റ് മൂന്നാണ് അപ്പൊ എൻ്റെ തൊടുവര എത്രയാണ് ആറ് പോയിന്റ് നാല് ഇപ്പൊ ഞാൻ എഴുതാണ് എ സമം ആറ് പോയിന്റ് നാല് സെന്റിമീറ്റർ ഇവിടെ ഇപ്പം നമ്മൾ ചോദ്യത്തിൽ എഴുതാൻ പറഞ്ഞിട്ടില്ല അളവ് ചിലപ്പോൾ അഥവാ ചോദിക്കുകയാണെങ്കിൽ അത് എടുത്ത് എഴുതണം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം PQ is a tangent to the circle അളവ് തന്നിട്ടുണ്ട് അല്ലെ ഇതാ പി ക്യു പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തൊടുവരയാണ് ടാൻജൻ്റ് ആണ് ഈ വൃത്തത്തിന്റെ തൊട്ടു പോകുന്ന ഒരു വരയാണ് പി ക്യു അല്ലേ പിന്നെന്താണ് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഒ എ ക്യു ഓ എ ക്യു എത്രയാണെന്നാണ് ഇതാ മറ്റുള്ളത് ഒ എ ക്യു എത്രയാണ് ഒ എ ക്യു ഇതെന്താണ് ആരാണ് അല്ലേ ഇത് ആരാണ് ഇതെന്താണ് നമ്മളെ തൊടുവരയാണ് തൊടുവരയും ആരവും തമ്മിലുള്ള കോണത്രായിരിക്കും എപ്പോഴും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമ്മൾ എ ആൻസർ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി കോൺ ഒ എ ക്യൂ സമം തൊണ്ണൂറ് ഡിഗ്രി ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കി എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ പോയിൻറ്റ് ഫൈവ് സെന്റിമീറ്റർ മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് എന്ത് ചെയ്യണം വൃത്തത്തിൽ ഒരു ബിന്ദു എ അടയാളപ്പെടുത്തുക എയിലൂടെയുള്ള തൊടുവര വരയ്ക്കുക അല്ലേ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ മാർക്ക് എ പോയിന്റ് എ ഓൺ ഇറ്റ് ഡ്രോ എ ട്രാൻസൻ ടു ദ സർക്കിൾ ടൂ എ അപ്പൊ നമുക്ക് എ കോസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ബി ക്വസ്റ്റ്യൻ വരുന്നതാണ് അപ്പോൾ നമ്മളെ ചിത്രം ഇതാണ് ഡെമോടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഒരു മോഡലോട് തന്നിട്ടുണ്ട് ഇത് തന്നെയാണ് വരയ്ക്കാൻ പറഞ്ഞത് ഇതിൻ്റെ വൃത്തത്തിന്റെ ആരം തന്നിട്ടുണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് ഏർപ്പെടുത്തുക തൊട് വര വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എടുക്കണം അല്ലേ മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരത്തിൽ നമ്മളെന്ത് വരക്കണം ഒരു വൃത്തം വരക്കണം വൃത്തം വരച്ചു ഇനി എന്ത് ചെയ്യണം വൃത്തം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരക്കണം ആരം വരക്കാം ആരം അപ്പൊ ഇതാണ് നമ്മൾ എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് ഇനി എന്ത് വരയ്ക്കണം ഇതിൽ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി രണ്ട് വിധത്തിൽ വരയ്ക്കാം എങ്കിൽ ഇഷ്ടമുള്ള പോലെ എനിക്ക് വരയ്ക്കാൻ അപ്പോൾ ഞാനൊരു രീതിയിൽ വരക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നീട്ടി വരക്കും ഈ രേഖ എന്ത് ചെയ്യും ഞാൻ നീട്ടി നമ്മൾ ഈ ആരം വരച്ചിട്ടില്ലേ ആരം കുറച്ച് നീട്ടി വരച്ചു ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കോംബസ് എടുത്തിട്ട് ഒരു ചെറിയ അളവ് എത്രയാണോ ഒരു ചെറിയ അളവ് ഒരു ഒരു അളവ് ഇഷ്ടമുള്ള പോലെ എടുക്കാം ഇവിടെ ഒരളവ് എടുത്തു ഇവിടെ ഒരു അളവ് ഒരളവ് മാറിയെടുത്തു ഇവിടെ എത്രയാണോ എടുത്താൽ അത് തന്നെ ഇങ്ങോ മാർക്ക് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്ര അളവ് എടുക്കണം നിർബന്ധമൊന്നുമില്ല ഉം നമുക്ക് എന്ത് കിട്ടി രണ്ട് പോയിന്റ് കിട്ടിയില്ലേ അപ്പൊ ഇതാണ് നമ്മൾ വര ഉം അപ്പൊ ഈ വരയുടെ ഇപ്പൊ വരച്ച വരയുടെ പകുതിയിൽ കൂടുതൽ എടുക്കുക മുകളും താഴെയും നമ്മൾ എന്ത് ചെയ്യാ ചപം വീശ അതുപോലെ തന്നെ ഇവിടെയും നമ്മളെന്ത് ചെയ്യാം മുകളിലും താഴെയും ചപം വീശ എന്നിട്ട് എന്ത് ചെയ്യാ ആ രണ്ട് വരും കൂട്ടി വരച്ചാൽ മതി എന്ത് കിട്ടും തൊടുവര കിട്ടും ഓക്കെ ആണല്ലോ ഇങ്ങനെ അല്ലാതെ നമുക്ക് വരക്കാൻ പറ്റുന്ന ഏത് രീതിയാണ് ഇങ്ങനെ അല്ലാതെ വരക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ട് ഈ സൈഡിൽ തന്നെ കാണിച്ചു തരാം അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം നമ്മളെ മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരത്തിൽ നമ്മൾ എന്ത് വരക്ക ഒരു വൃത്തം വരക്ക അതിനുശേഷം എന്ത് ചെയ്യണം ആരം വരച്ചു ഓക്കെ ആണല്ലോ ഇത് നമ്മൾ മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ അപ്പം ഇതായിരുന്നു മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ എ ആണല്ലേ ഇത് എ ആണ് ഇനി എന്ത് ചെയ്യാം ഇവിടെ നമ്മൾ നമ്മൾ അറിയുന്ന കാര്യമാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി ആണല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്യാം എങ്ങനെ വന്നു ഈ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഞാൻ ഈ ഇത് വെക്കുന്നത് അല്ലേ ഇപ്പൊ ട്രാക്ടറിൻ്റെ ഈ ഭാഗം വെച്ചു ഇനി എന്ത് ചെയ്യും തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്തു ശേഷം ഇതും എ യു ആയിട്ട് നമ്മൾ കൂട്ടിമുട്ടുന്നവത്തിൽ നീട്ടി ഒരു വര വരയ്ക്കാം അപ്പോൾ ഇതെത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും ശരിയാണ് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഡ്രോ എ ട്രാങ്കിൾ ഓഫ് ആംഗിൾ ഫിഫ്റ്റി എയ്റ്റ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി സെവൻറ്റയ് ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ എന്താ പറഞ്ഞത് രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരക്കാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കതറിയാം വൃത്തം വരക്കാം അതിന് ശേഷം എന്താ പറഞ്ഞത് വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്നതും കോണുകൾ അമ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി എഴുപത് ഡിഗ്രിയുമായിട്ടുള്ള ഒരു ത്രികോണം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഒരു വൃത്തം വരക്കാം രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കണം രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഒരു ഡെമോ ആയിട്ട് സൈഡിൽ എന്താ വരക്കാൻ പോകുന്നത് നോക്കാം അല്ലെ രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരക്കണം പിന്നെ എന്താണ് പറഞ്ഞത് ഡ്രോയെ ഈ വൃത്തത്തെ തൊടുന്നതും വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടണം അല്ലേ അതായത് ഇങ്ങനെ ഇങ്ങനെ വശങ്ങളെല്ലാം വൃത്തത്തിനെ തൊട്ടിട്ട് പോകുന്ന ഒരു ത്രികോണം വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഈ കോണുകളൊക്കെ എന്താണ് പറഞ്ഞത് അമ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി എഴുപത് ഡിഗ്രി ആവാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം ഈന്റെ കേന്ദ്രത്തിൽ ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് തൊടുവരെയാണ് അല്ലേ തൊട്ടിട്ട് പോകുന്ന വരയല്ല അപ്പൊ ഇത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലെ അപ്പൊ എന്താ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഓ ഇത് അറുപതാകുമ്പോൾ ഇത് എത്രയായിരിക്കും ആയിരിക്കും രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നൂറ്റി എൺപത് കിട്ടും അല്ലെ അപ്പൊ ഇതാണ് ഇത് അറുപതാകുമ്പോൾ ഇത് നൂറ്റി ഇരുപത് എങ്ങനെയാണ് നൂറ്റി നിന്ന് അറുപത് കുറച്ചപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് കിട്ടും അല്ലേ അമ്പത് നൂറ്റി അമ്പത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി മുപ്പത് അല്ലെ അതേപോലെ ഏർ നൂറ്റമ്പത് എഴുപത് കുറച്ചു കഴിഞ്ഞാൽ കിട്ടും നൂറ്റമ്പത് അമ്പത് കുറച്ചപ്പോ നൂറ്റി കിട്ടി നൂറ്റമ്പത് എഴുപത് കുറച്ചപ്പോ നൂറ്റി പത്ത് കിട്ടി അല്ലെ അപ്പൊ നമുക്ക് എന്ത് വരക്കാൻ നമ്മളെ കേന്ദ്രം ഒരു ആരം വരച്ചു അപ്പൊ നമ്മൾ ഇതാണ് വരക്കാൻ പോകുന്നത് നമ്മൾ ഈ ചുറ്റുള്ള ത്രികോണമാണ് പക്ഷെ ഉള്ളിലത്തെ വൃത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് വരച്ചു ഒരു രേഖ വരച്ചിട്ടുണ്ട് ഇനി രേഖ വരച്ചെടുത്ത് നമ്മൾ എന്ത് വരക്കണം ഈ മൂന്ന് കോണുകൾ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്താം ആദ്യം ഏത് വേണമെങ്കിലും ഓർഡർ തന്നെ വേണമെന്നൊന്നുമില്ല അത് ഇഷ്ടം പോലെ ഏത് ഓർഡർ വേണമെങ്കിലും എടുക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ എന്താണ് ഞാൻ നൂറ്റി ഇരുപത് വരക്കാണ് എനിക്ക് ഇഷ്ടം പോലെ വരക്കാം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് എങ്ങനെയാ ഇവിടെ ഇവിടെയെല്ലാം ഉണ്ടാവില്ലേ ഇവിടെ എടുക്കും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പൂജ്യം അപ്പോൾ ഇവിടുന്ന് നിന്ന് നൂറ്റി ഇരുപത് ഇങ്ങനെ മറ്റു ഇവിടെയാണ് നൂറ്റി ഇരുപത് വരുന്നത് ഇവിടെ നൂറ്റി ഇരുപത് ഓക്കെ ഇപ്പൊ നൂറ്റി ഇരുപത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ആ വരഞ്ഞ വരയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത കോണ് അടയാളപ്പെടുത്താം അടുത്ത ഞാൻ നൂറ്റി മുപ്പതാണേ അടയാളപ്പെടുത്താൻ പോകുന്നത് ഇപ്പൊ നൂറ്റി മുപ്പത് അടയാളപ്പെടുത്തി ഇനി എന്ത് വരയ്ക്കണം മൂന്ന് കോണുകൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പേരിട അല്ല കോണിൻ്റെ അളവ് എഴുതാം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഡിഗ്രി ഇതെന്താണ് നൂറ്റി പത്ത് ഡിഗ്രി ഇനി എന്ത് വരക്കാം ഈ അറ്റത്ത് നല്ല എന്ത് വരക്കണം നമ്മള് തൊടുവര വരക്കണം തൊടുവര വരക്കണം അല്ലെ തൊടുവര വരക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം രണ്ട് രീതിയിൽ എടുക്കാം ഞാൻ തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വരച്ചു തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്തു നീട്ടി വരച്ചു ഓക്കെ ആണല്ലോ അതേപോലെ ഈ പോയിന്റ് ഒന്ന് എന്ത് ചെയ്യാം തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം ഇത് നീട്ടി വരക്കാം ഇനി അടുത്തതോ ഇവിടൊന്നും തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം നീട്ടി വരക്കാം നിങ്ങൾക്ക് ഈ വരയൊക്കെ മാറ്റി കളയാനൊക്കെ തോന്നും അതൊന്നും മാറ്റി കളയണ്ട ഇത് നിങ്ങളെയാണ് ഇങ്ങനെ വരച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ വരച്ചതെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ആ വരകളൊക്കെ വേണം അപ്പൊ അത് എന്തോട്ടെ നൂറ്റി മുപ്പത് എന്നാണ് നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് വരച്ചു കഴിഞ്ഞാല് അമ്പത് ഡിഗ്രി നൂറ്റി ഇരുപത് ഇതെത്രയായിരിക്കും അറുപത് ഡിഗ്രി ഇത് നൂറ്റി പത്ത് ഇതത്രയായിരിക്കും എഴുപത് ഡിഗ്രി അതുമാത്രം ഇല്ല ചോദ്യത്തിൽ ഒരു അളവ് കൂടി ഉണ്ട് ഏതളവാ രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ ഇത് എത്രയാണ് രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്ന എല്ലാ അളവുകളും നമ്മുടെ ചിത്രത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇൻ ട്രയാങ്കിൾ എ ബി സി എ ബി ഈക്വൽ ടു സെവൻ സെന്റിമീറ്റർ ബി സി ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കോൺ ബി ഈസ് ഈക്വൽ ടു എഴുപത് ഡിഗ്രി ഡ്രോ ട്രയാങ്കിൾ എ പിന്നെ എന്ത് ചെയ്യണം ഒരു ഇൻ സർക്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ എ ഏഴ് സെന്റിമീറ്റർ ആണ് ബി സി ആറ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് കോൺ ബി തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞ ത്രികോണം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു അന്തർവൃത്തം വരക്കാനാണ് പറഞ്ഞത് അന്തർവൃത്തം എന്ന് പറഞ്ഞാൽ എന്താ ത്രികോണം അതിന്റെ ഉള്ളിൽ ഒരു വൃത്തം അന്തർവൃത്തം അന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ് അകത്ത് എന്നാണ് അപ്പം ഉള്ളിലുള്ള വൃത്തമാണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ത്രികോണം വരക്കാം ത്രികോണം വരക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കിൾ വരക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട് എ ബി ഏഴ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ി ഏഴ് സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പോവാണ് ഏഴ് സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട് എ ബി എ ബി ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് കോൺ ബി എഴുപത് ഡിഗ്രിയാണ് അപ്പോൾ കോൺ ബി എഴുപത് ഡിഗ്രി ബിൻ്റെ അടുത്ത് നമുക്ക് വെച്ചിട്ട് എഴുപത് ഡിഗ്രി മാർക്ക് ചെയ്യാം പൂജ്യം ഇവിടുന്ന് ആണ് എൻ്റെ വരാം അല്ല ഇവിടെയാണ് പോയിൻറ്റേം വെച്ചിട്ട് ഇവിടെ നിന്നാണ് വരാം അപ്പോൾ എഴുപത് ഡിഗ്രി പൂജ്യം പത്ത് എഴുപത് എഴുപത് ഡിഗ്രി ഇവിടെ എഴുപത് ഡിഗ്രി ഇത് നീട്ടി വരക്കാൻ പറ്റുവോ ഇല്ല ബി സി എത്രയാ ആറ് പോയിന്റ് അഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ആറ് പോയിന്റ് അഞ്ച് ഇത് എത്രയാ ആറ് പോയിന്റ് അഞ്ച് ഈ വ ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന വിധത്തില് ഞാൻ ആറ് പോയിന്റ് അഞ്ച് വരച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇത് സി കിട്ടി ആണല്ലോ ഇനി എന്ത് ചെയ്യാ ഇത് കൂട്ടിമുട്ടിച്ച് അപ്പൊ എനിക്ക് എന്ത് കിട്ടി ത്രികോണം കിട്ടി ഇനി ത്രികോണത്തിന് എന്ത് വരക്കണം ഇൻസെർക്കിൾ വരക്കണം അല്ലെ ഉള്ളിലുള്ളത് വരക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇനി ഒരു കുറച്ച് വ്യത്യാസമുള്ള മെത്തേഡാണ് നമ്മൾ എന്താ ആദ്യം വരച്ചത് വൃത്തം വരച്ചിട്ട് ത്രികോണം വരയ്ക്കായിരുന്നു ചെയ്തത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്താണ് വൃത്തം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഉള്ളില് പുറത്ത് ത്രികോണം വരയ്ക്കുക ചെയ്ത അല്ലെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രികോണം വരച്ചിട്ട് ഉള്ളിൽ വൃത്തം വരയ്ക്കുക രണ്ട് വിധത്തിലും വരക്കാം ആ അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏതെങ്കിലും ഒരു കോണ് ഭാഗം എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ചെറിയ ഏതാണോ ചെറിയൊരു അളവെടുത്തത് ആ അളവ് എന്ത് ചെയ്തോ ഈ ഇത് ഇവിടെയും ഇവിടെയും ചാപം വീശി ഓക്കെയാണല്ലോ നിനക്ക് ഇഷ്ടം പോലെ വരയ്ക്കാൻ എന്ത് ചെയ്യാം രണ്ട് വശത്തും ഞാൻ ചാപം വീശിട്ടുണ്ട് ഓക്കെ അതേപോലെ ഞാൻ എന്ത് ചെയ്തു ഈ സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട് ചാപം ഈ ചാപം വീശുന്നത് അവസാനം മതിയേ ഞാൻ ഈ ഒരു ചാപം വീശുന്ന ആദ്യം കാണിച്ചു തരാം ഈ രണ്ട് വശത്തും ചാപം വീശി നമുക്ക് ഒരാളു കിട്ടിയില്ലേ ഈ പോയിന്റ് ഇവിടെ ഒരു ചാപം വീശി ഈ പോയിന്റൊന്നും ഇവിടെ ഒരു ചാവം വീശി എനിക്ക് എവിടെ കൂട്ടിമുട്ടി ദേ ഇവിടെ കൂട്ടിമുട്ടി എന്ത് ചെയ്യാം ഈ പോയിന്റും ഇതും കൂടി നീട്ടി ഒരു വര വരച്ചു ഓക്കെ അതേപോലെ ഈ സൈഡിൽ നിന്ന് എടുക്കാം ഒരെണ്ണം ഇവിടെ വീശി ഒരെണ്ണം ഇവിടെ വീശി അതേ അളവിലാണ് ഈ വരച്ച പോയിന്റിൽ നിന്ന് ഒരു ചാപം ഇവിടെ വീശി ഒരു ചാപം ഇവിടെ വീശി ആർക്ക് ഓക്കെ ആണല്ലോ എൻ്റെ എന്ത് ചെയ്തു ദേ ഒരു കൂട്ടി അപ്പൊ എനിക്ക് എന്ത് കിട്ടി ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഈ പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഈ പോയിന്റ് നേരെ താഴോട്ടേക്ക് ഒരു തൊണ്ണൂറ് ഡിഗ്രി ഒക്കെ വരക്കുകയാണെങ്കിൽ ആരെ കിട്ടും നമ്മൾ ആരെയും കിട്ടി ഇതാണ് ഇതാണ് നമ്മളെ കേന്ദ്രം ഈ കേന്ദ്രം ഇത് കേന്ദ്രമാക്കിയിട്ട് നമുക്ക് എന്ത് വരക്കാൻ പറ്റും ഒരു വൃത്തം വരക്കാനാവും അതായിരിക്കും നമ്മളെ അന്തർവൃത്തം ഉള്ളിൽ കിട്ടുന്ന വൃത്തം ഓക്കെ ആണല്ലോ ഇങ്ങനെയുള്ള ഈ ഒരു മൂന്ന് ടൈപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ അന്തർവൃത്തം വരക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണേ വരുള്ളൂ വരുള്ളൂവേ എല്ലാം വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട രണ്ടെണ്ണം അന്തർവൃത്തത്തിൽ ഏതെങ്കിലും ഒരെണ്ണയേ വരുള്ളൂ പിന്നെ ആദ്യം വരച്ച ടാഞ്ചെൻഡ് ഒരെണ്ണം വരാം പിന്നെ വരുന്നത് പരിവൃത്തം ചിലപ്പോ വരാറുണ്ട് നമ്മൾ കഴിഞ്ഞ ഓണ എക്സാമിന് പഠിച്ച കാര്യമാണ് പരിവൃത്തം ചിലപ്പോൾ അതും വരാം ഓക്കെ അപ്പൊ വൃത്തവും ത്രികോണവും വരുന്നതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെക്കണം നമുക്ക് വൃത്തം കിട്ടിയില്ലേ ഇനി നമ്മളോട് ചിലപ്പോൾ ഇതിന്റെ ആരം അളന്നെഴുതാനൊക്കെ പറയും അപ്പോൾ ആരളന്ന് എഴുതാനറിഞ്ഞൂടെ ഇങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കേന്ദ്രത്തിൽ നിന്നുള്ള ഈ അളവ് നമ്മളെ ഈ വൃത്തത്തിലേക്കുള്ള ഈ അളവ് നമുക്ക് എന്ത് ചെയ്യാം അളന്നിട്ട് എഴുതാനും അറിയാം ഓക്കെ ആണല്ലോ ആന്ധ്ര വൃത്തം ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അളവുകൾ എഴുതാം അല്ലേ എ വി ഏഴ് സെൻറ്റിമീറ്റർ ആണ് പിന്നെന്താണ് ബി സി ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ബി എത്രയാണ് എഴുപത് ഡിഗ്രിയാണ് വേറെ ഒന്നും അളവുകളൊന്നും തന്നിട്ടില്ലല്ലോ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ഒരു സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്ത ആരം നാല് സെന്റിമീറ്റർ ആണ് ത്രികോണം വരയ്ക്കുക ഒരു വശത്തിന്റെ നീളം അഴുക അളന്നെഴുതുക ഇതൊക്കെ ഞാൻ ക്രിസ്മസ് എക്സാമിന് മുൻ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ചിലത് റിപ്പീറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഒന്നാമത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് ഒരു വൃത്തം വരച്ച് വൃത്തം ഏഴ് സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയൽപ്പെടുത്തിയിട്ട് രണ്ട് തൊടുവരകള് ടാൻജൻറ്റ് വരക്കാൻ പറഞ്ഞിട്ട് ഇത് റിപ്പീറ്റഡ് ആണ് ഇതേ അളവ് തന്നെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പബ്ലിക് എക്സാമിനും എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതാണ് ഒരെണ്ണം റിപ്പീറ്റ് വന്നത് എഫ് വാല്യൂസ് അടക്കമുള്ളത് ബാക്കി വാല്യൂസ് ചെറിയ മാറ്റം വരും എന്നാണുള്ളത് ഇതൊരു വെറൈറ്റി വന്നത് അതിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം നാല് സെൻറ്റിമീറ്റർ ആണ് പരിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അന്തർവൃത്തം ഉള്ളിലത്തെ വൃത്തമാണ് പരിവൃത്തം പുറത്തുള്ള വൃത്തം സർക്കം സർക്കിൾ ഇൻസർക്കിളും സർക്കം സർക്കിളും അപ്പൊ സെർക്കം സർക്കിളാണ് തന്നിട്ടുള്ളത് ഉം അപ്പൊ ഒരു സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്ത ആരം നാല് സെന്റിമീറ്റർ ആണ് വൃത്തത്തിന്റെ ആരം നാല് സെന്റിമീറ്റർ ആണ് ഇതെന്തായിരിക്കും അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രി ആണ് അല്ലേ ഇതിൽ നമ്മൾ എന്തെങ്കിലും അറിയാനുണ്ടോ കേന്ദ്രത്തിലേക്ക് വരയ്ക്കുമ്പോൾ ഇത് അറുപതാകുമ്പോൾ ഇത് നൂറ്റി ഇരുപതാകുന്ന നമുക്കറിയാം വൃത്തത്തിലെ കാര്യങ്ങൾ വേറെ വെറൈറ്റി ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം വൃത്തം വരക്കാം പരിവൃത്ത ആരം നാല് സെന്റിമീറ്റർ വരക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ നമ്മള് നാല് ഉള്ള വൃത്തം വരക്കും അതിലൊന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ലേ വൃത്തത്തിന്റെ ആരെ നിന്ന് വൃത്തം വരക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വൃത്തം എടുത്ത് വരയ്ക്കണം ഉം ഇപ്പൊ നാല് സെന്റിമീറ്റർ ആരത്തിൽ ഞാൻ ഒരു വൃത്തം വരയ്ക്കുന്നുണ്ട് വലിയ വൃത്താണ് അല്ലെ എത്ര നേരം മൂന്ന് മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് രണ്ട് പോയിന്റ് അഞ്ച് വന്നു ഇത് ഒരു വലിപ്പമുള്ള വൃത്തം കിട്ടിയിട്ടുണ്ട് കേന്ദ്രം ഇതിന്റെ കേന്ദ്രം ഉം ഇനി എന്ത് ചെയ്യാം ഇനി എന്ത് ചെയ്യാം വൃത്തം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്ത് ചെയ്തു ആരട ഏർപ്പെടുത്തിയിട്ടുണ്ട് നാല് സെന്റിമീറ്റർ ആണ് ഇനി എന്ത് ചെയ്യാം നമുക്ക് തന്ന കോണുകളുടെയൊക്കെ തന്ന കോണുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കോണ് വന്നിട്ടുണ്ടോ തന്നിട്ടുണ്ട് അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സമഭുജ ത്രികോണമാണ് സമഭുജ ത്രികോണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്വലായിട്ടുള്ള ട്രയങ്കിൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ കോണുകളും തുല്യമാണ് അത് അത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് ത്രികോണത്തിന്റെ കോൺ വന്നിട്ടുണ്ട് തന്ന കൊണ്ട് ഡബിൾ എടുക്കുകയാണ് ചെയ്യാം അല്ലെ തന്ന കൊണ്ട് ഡബിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അറവേന്റെ ഇരട്ടി എത്രയാ നൂറ്റി ഇരുപത് അപ്പൊ നമ്മൾ നൂറ്റി ഇരുപത് മാർക്ക് ചെയ്യാണ് ഇവിടെ ഒരു നൂറ്റി ഇരുപത് മാർക്ക് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഇത് നമ്മൾ കൂട്ടിമുട്ടിച്ചു പിന്നെന്താണ് ഇവിടെയും നമ്മൾ നൂറ്റി ഇരുപത് വെക്കും ഇവിടെയും നമ്മൾ നൂറ്റി ഇരുപത് കണ്ടുപിടിക്കുന്നു എല്ലാ സൈഡിലും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കണ്ടുപിടിച്ചു അപ്പം ഇതൊക്കെ എന്താണ് നൂറ്റി ഇരുപത് എത്രയാണ് നൂറ്റി ഇരുപത് ഇതെന്താണ് നൂറ്റി ഇരുപത് ഇനി എന്ത് ചെയ്യാം മൂന്ന് കോണുകൾ കിട്ടിയില്ലേ ഇതങ്ങ് കൂട്ടി വരച്ചാൽ മതി കിട്ടി ഇത് കുറച്ചുകൂടി നല്ല സിമ്പിൾ ആണല്ലേ വേറെ പണികളൊന്നുമില്ല കോണെടുക്കുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ കിട്ടി തൊടുവരൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇതൊക്കെയാണല്ലോ ചിത്രവും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മളെ ആക്സിസ് എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ചിട്ട് പോയിന്റ് അടയാളപ്പെടുത്താൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഒരു രണ്ട് മോഡലായിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ബാക്കി നിങ്ങൾ നോക്കണം അപ്പോൾ ഡ്രോ എക്സ് വൈ ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് മൈനസ് വൺ ത്രീ ടു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കത് എക്സ് വൈ ആക്സിസ് വരയ്ക്കാം എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട് ഞാൻ വൈ ആക്സിസ് വരച്ചിട്ടുണ്ട് വൈ ആക്സിസ് വരക്കുന്ന സമയത്ത് തൊണ്ണൂറ് ഡിഗ്രി ഏകദേശം ആയി കായിക്കഴിഞ്ഞാൽ രസമായിരിക്കുവേ അപ്പൊ അങ്ങനെ വൈ ആക്സിസ് എക്സ് ആക്സും വരക്കാം ഉം അപ്പൊ നമ്മൾ ഇത് സീറോ ആണ് ഇനി എന്ത് ചെയ്യാം ഏറെ ഇടണം ഏറെ ഇടാം അതിനു മുമ്പ് നമുക്ക് ഈ പോയിന്റുകൾ അടയാളപ്പെടുത്താം ഓരോ സെന്റിമീറ്റർ വിട്ടിട്ട് പൂജ്യം കരട്ട് ഓരോ സെന്റിമീറ്റർ വിട്ടിട്ട് എന്ത് ചെയ്യാം ഇതിങ്ങനെ അടയാളപ്പെടുത്താം ഓരോ സെന്റിമീറ്റർ വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി അതുപോലെ തന്നെ ഓരോ സെന്റിമീറ്റർ വിട്ടിട്ട് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം അടയാളപ്പെടുത്താം ഈ സൈഡും എല്ലാ സൈഡും നമ്മൾ ഓരോ സെന്റിമീറ്റർ വിട്ടിട്ട് അടയാളപ്പെടുത്താണ് ഇവിടെ അതുപോലെ താഴോട്ടേക്കും ഇനി എന്ത് ചെയ്യണം താഴ്ത്തേക്ക് ശേഷം ഞാൻ ഏറെ വിടുന്നുണ്ടേ ഇങ്ങോട്ടേക്ക് ഏറോ ഇങ്ങോട്ടേക്ക് ഏറോ ഏറെ പറഞ്ഞു എന്താണ് ഇനി അങ്ങോട്ടേക്ക് ഇനി ഉണ്ട് കണ്ടിന്യൂഷനുണ്ട് നമ്മൾ ഇത്ര മാത്രമേ വരച്ചിട്ടുള്ളൂ ഇതെന്താണ് എക്സ് ഇത് എക്സ് ഡാഷ് മുകളിലെന്താ വൈ വൈ ഡാഷ് എല്ലാം അടയാളപ്പെടുത്തണം കേട്ടോ ഒരു കുറവും വരുത്തണ്ട ഫുൾ അടയാളപ്പെടുത്തണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അതേപോലെ എന്താണ് മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് മൈനസ് അല്ല നെഗറ്റീവ് നെഗറ്റീവ് അഞ്ച് നെഗറ്റീവ് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതെന്താ നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫോർ നെഗറ്റീവ് ഫൈവ് ഇനി ശ്രദ്ധിക്കണം മേലെ നമ്മൾ അടയാളപ്പെടുത്തൂല എപ്പോഴും ഈ വരയുടെ താഴെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക അതുപോലെ ഈ സൈഡാണ് നമ്മൾ അടിയപ്പെടുത്തുക ഇങ്ങനെ സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തൂല അത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത് എക്സ് വൈ ആക്സിസ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം മൈനസ് വൺ ടു മൈനസ് വൺ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മൈനസ് വൺ മൈനസ് വൺ ടു അല്ലേ മൈനസ് വൺ ടുന്ന് അടയാളപ്പെടുത്തണം ത്രീ ടു അടയാളപ്പെടുത്തണം വൺ ഫൈവ് അടയാളപ്പെടുത്തണം അപ്പോൾ നാലായിരിക്കാം ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റ് സൂചകത്തിലാദ്യം സൂചകസെങ്കിൽ എക്സ് വൈ ആദ്യത്തെ പോയിന്റ് എക്സും രണ്ടാമത്തെ പോയിന്റ് വൈ ആയിരിക്കണം അത് നിർബന്ധമായിട്ട് ഓർമ്മിക്കണേ എക്സ് ഇതിന്റെ മുകളിലുള്ള അളവുകളാണ് വൈ ഇതിന്റെ മുകളിലുള്ള അളവുകളാണ് ഇത് എക്സ് ആക്സിസ് എക്സ് അക്ഷം ഇത് വൈ ആക്സിസ് വൈ അക്ഷം ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഒന്നാമത്തെ മൈനസ് വൺ ടു മൈനസ് വണ് ടു മൈനസ് വൺ എക്സ് ആണ് ഇത് ടു മൈനസ് വൺ എക്സ് അല്ലേ എക്സിൽ മൈനസ് വണ് ഇവിടെയാണുള്ളത് ഇനി വൈയിൽ എന്താ വേണ്ടത് നമുക്ക് ടു ടു എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മൈനസ് വന്നു ഇനി ടു എന്ന് പറഞ്ഞാൽ എന്താ മോളോട്ട് ചെയ്താ ഇപ്പൊ ഈ പോയിന്റ് ആണ് വരിക അതായത് ഇത് ഒന്ന് ഞാൻ ഡോട്ടിട്ട് കാണിച്ചു തരാം ഡോട്ടൊന്നും നമ്മൾ ഇടണം എന്നില്ല ഇത് ടുവിൻ്റെ നേരെ മൈനസ് വണ്ണിന് അല്ലെ മൈനസ് വണ് ടുവിന് നേരെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ഏ മൈനസ് വൺ ടു എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് ഓക്കെ മൈനസ് വൺ ടു അടുത്ത പോയിന്റ് ഏതാണ് ത്രീ ടു അപ്പൊ ത്രീ എക്സ് ടു എന്ത് ചെയ്യാം മുകളിലോട്ടേക്ക് പോവാം അല്ലേ മുകളിലോട്ടേക്ക് പോവാം ഈ പോയിന്റ് അല്ലേ അപ്പം ഇതാണ് നമ്മൾ എന്ത് തീരാ ബി ത്രീ അടുത്തെന്താണ് വൺ ഫൈവ് വണ്ണ് വന്നിട്ടുണ്ട് ഫൈവ് എവിടെയാണുണ്ടാവ എവിടെയാണുള്ളത് ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഡ്രോ ദ ട്രയാങ്കിൾ ജോയിനിങ് ദീസ് പോയിന്റ്സ് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു ത്രികോണം വരക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ട്രയാങ്കിൾ വരയ്ക്കുക ഈ മൂന്ന് അങ്ങ് ജോയിൻ ചെയ്താൽ നമുക്ക് ത്രികോണം കിട്ടിക്കോളും ഓക്കെ ആണല്ലോ ട്രയാങ്കിൾ കിട്ടിക്കോളും കിട്ടി ഇനി നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി ലൈൻ പാസിങ് ത്രൂ സി ടു ബി അതായത് എ ബിക്ക് ആയിട്ട് എ ബിക്ക് സമാന്തരായിട്ട് നമ്മൾ ഒരു വര വരക്കണം ഏതിൽ കൂടെ വരക്കണം സി കൂടെ വരക്കണം ഇതിലൂടെ വരക്കണം സി കൂടെ അതായത് ഇതിന് സമാന്തരമായിട്ട് നമ്മൾ ഇതിലൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അല്ലെ ഇതിലൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ എന്ത് ആണ് ചോദിച്ചത് അതിന്റെ അതിലുള്ള ഏത് പോയിന്റിന്റെയും അല്ലെ റൈറ്റ് കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ് ഏത് പോയിന്റിന്റെയും ഇതിൽ നമ്മൾ ഏത് പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാലും അതിന്റെ സൂചകസംഖ്യ കോർഡിനേറ്റാണ് ചോദിച്ചത് അല്ലെ എ ബി സമാന്തരവും സിയിലൂടെ കിടന്നതു പോകുന്നതുമായ വരയിൽ ഏത് ബിന്ദുവിന്റെയും സൂചക സംഖ്യ അല്ലേ ഏത് ബിന്ദുവിന്റെ സൂചക സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാൻ അവർ ആവോ ഒന്ന് വൺ ഫൈവാണ് ഇങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ വ്യത്യാസം ഉണ്ടാവാ എന്ത് വേണേലും ആവാം ആരായിരിക്കും വൈ എപ്പോഴും ഫൈവ് ആയിരിക്കും അല്ലെ അപ്പൊ എന്തായിരിക്കും പോയിന്റ് ഉണ്ടാവാ അതിന്റെ ആൻസർ എന്താണ് വരിക Eben, x x ना ना वि वि x, x, y എപ്പോഴും ഫൈവ് ആയിരിക്കും x അവിടെ ഉണ്ടാവും x നമുക്ക് അറിഞ്ഞൂട്ടു x മാറി മാറി വരും അല്ലെ അപ്പൊ x എക്സ് വൈ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം y ക്ക് പേരെ എന്ത് ചെയ്യാം ഫൈവ് എന്ന് മാർക്ക് ചെയ്യാം ഓക്കെ ആണല്ലോ ഇതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ന ഡ ഡ്രോ എ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആക്സിസ് വരക്കാം ക്സിസ് വരച്ച് ഉം ഇത് ചെയ്യാം ആണ് എക്സ് വൈ എൽ അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം അക്ഷരങ്ങൾ അടയാളപ്പെടുത്തണം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതുപോലെ ഈ സൈഡ് ഞാൻ അടയാളപ്പെടുത്തുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ മുകളിലോട്ടേക്കും താഴോട്ടേക്കും എല്ലാം ഏർപ്പെടുത്തണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതുപോലെ ഇങ്ങനെ പറവും ഇത് നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് നാല് നെഗറ്റീവ് അഞ്ച് താഴോട്ടേക്കും വരും ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് വ ഇത് നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫോർ ഏറെ ഇടണം എല്ലാ സൈഡിലും പിന്നെ എന്തുകൂടെ ഏർപ്പെടുത്തണം എക്സ് എക്സ് ഡാഷ് വൈ താഴെ വൈ ഡാഷ് ഉണ്ട് വൈ ഡാഷ് ഓക്കെ ഇതൊക്കെ അടയാളപ്പെടുത്തുക ഒരു കുറവും വരുത്തണ്ട എക്സും വൈ ഡാഷും ഒക്കെ അടയാൽപ്പെടുത്തണം അത്രയല്ലേ ടൈമും അല്ല അപ്പം നമുക്ക് അടയാൽപ്പെടുത്താം ഡ്രോ എ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് ഏതൊക്കെ മാർക്ക് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് സിക്സ് ടുവും ടു സിക്സും സിക്സ് ആദ്യം സിക്സ് പിന്നെന്താണ് ടു മോളോ ടേക്ക് അല്ലേ ടു മോളോ ടേക്ക് അപ്പൊ ടു എന്ന് പറഞ്ഞ പോയിന്റ് അടയൽപ്പെടുത്തി സിക്സ് ടു എ അല്ലേ എന്ന് പറഞ്ഞ പോയിന്റ് അടയൽപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്താ അടുത്തത് ടു സിക്സ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടേക്ക് വരും അല്ലെ സിക്സ് ബി എന്ന് പറഞ്ഞ പോയിന്റ് അടയൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് എത്രയാണ് സിക്സ് ടു അത് ടു സിക്സ് ഇനി നമ്മൾ എന്താ പറയണം ബി എന്താണ് ഡ്രോ ദ സ്ക്വയർ ഹൂസ് ഡയഗണൽ ഈസ് എ ബി എ ബി ഡയഗണലാ പോലും ഇത് നമ്മളെ ഡയഗണലാണ് ഇത് ഡയഗണൽ ആക്കിയിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം സ്ക്വയർ വരക്കണം എളുപ്പാണ് നീട്ടി വരക്കണം അല്ലെ രണ്ടിലേക്ക് നമ്മൾ എന്ത് വരക്കും നീട്ടി ഒരു വര വരച്ചു ഇതും താഴോട്ടേക്ക് എന്താ പറയുക കുത്തനെ വീരോട്ടേക്ക് താഴ്ത്തി വരച്ചു അതുപോലെ എന്താണ് ആറിന്ന് നേരെ മുകളിലോട്ടേക്ക് ഒരു വര വരച്ചു അതുപോലെ ആറിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെന്താ സിക്സ് ടു ആണ് ഇത് ടു സിക്സ് ആണ് നമ്മളോട് എന്താ പറഞ്ഞത് കോർഡിനേറ്റ്സ് ബാക്കി എഴുതാനാവാറുള്ളത് ഈ പോയിന്റ് നമുക്ക് എഴുതാനാവൂലേ ആദ്യ എക്സ് ആറ് y ആറ് അതുപോലെ തന്നെ എന്താണ് a എന്ന് ഈ പോയിന്റ് നമുക്ക് സി നടത്താം അല്ലേ ഈ പോയിന്റ് നമുക്ക് d ഡി നിലപ്പെടുത്താം ഈ പോയിന്റ് എന്താണ് ഈ പോയിന്റ് എന്താണ് 2 2 അല്ലേ 2 2 ഓക്കേ ആണല്ലോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക ഓക്കേ താങ്ക് യു